ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടില്ല, ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് ഒരുപാട് ഓയിലൊന്നും ഉപയോഗിക്കാതെ വീട്ടിലുള്ള ഗോതമ്പ് പൊടിയും സവാളയും ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്കിത് രാവിലെയും വൈകുന്നേരം ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ അധികം ഇത് കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം. അതിനു മുമ്പായിട്ട് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയിലും ചെയ്യാം. അപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ ഓയിൽ വേണ്ടെങ്കിൽ അത് ഇല്ലാണ്ട് ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ കുഴച്ചെടുക്കുന്നതൊക്കെ സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നുണ്ടല്ലോ, അതേപോലെ തന്നെയാണ്. അതിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇത്തിരി ഇത്രയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴക്കാൻ നോക്കിയാൽ മതി, അത്രയും മാത്രം ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഈ ചപ്പാത്തി കഴിച്ച് മടുക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, സ്നാക്കായിട്ട് നമുക്കിത് കഴിക്കാം. അപ്പൊ അതേ ഞാനിതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഞാനിത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മേളിൽ കുറച്ചൊന്ന് എണ്ണയാക്കി കൊടുക്കുക, കാരണം ഡ്രൈ ആയി പോകാണ്ടിരിക്കാനാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഇത് എടുത്താൽ മതി. അപ്പൊ ആ നേരം കൊണ്ട് ഇത് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഞാനത് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിന് മസാല ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പൊ ഇനി ഇതിൽക്ക് ഞാൻ മൂന്ന് സവാള ഒന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ല തിന്നായിട്ട് അരിഞ്ഞ് ചേർക്കാൻ നോക്കുക. അപ്പൊ ഇനി ഇതിൽക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് നല്ല പോലെ വഴറ്റിയെടുക്കാം. നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാൻ നോക്കുക. അങ്ങനെ കടിക്കുന്ന പരുവല്ല വേണ്ടത്. അപ്പൊ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഞാനിത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൽക്ക് ഞാൻ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ ഞാൻ ചുവന്ന മുളകാണ് ഇടുന്നത്, മുളക് കൂടിയാണ് കേട്ടോ ഇടുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകിന്റെ എരിവ് കൂടുതൽ ഇടാം. അപ്പൊ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്, അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് എരിവൊക്കെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ കൊടുക്കാനായിട്ട്. കാരണം അവരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കഴിക്കും. ചപ്പാത്തി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കണമെന്നില്ല. ഇങ്ങനെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് കഴിച്ചോളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ചേർക്കുന്നത് എന്താ പറയുക, മല്ലിപ്പൊടിയാണ്. അത് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടി ചേർത്തിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ സാധാരണ പിന്നെ റോസ്റ്റൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ഇതിലേക്ക് മുട്ടയൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് പകരം വേണമെങ്കിൽ ഉള്ളിയുടെ കൂടെ മുട്ട പുഴുങ്ങിയതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മസാല കുറച്ചും കൂടി ഒന്ന് സെമി ഗ്രേവി പോലെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെച്ചാൽ, ഒരു കുഴഞ്ഞ പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. മല്ലിയില വേണമെന്ന് നിർബന്ധം നില ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പൊ അതുകൂടെ ഇട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇനി നമ്മൾ നേരത്തെ അടച്ചു വെച്ചിട്ടില്ല നമ്മുടെ മാവ് എന്തായി നോക്കാം. അപ്പൊ ഇത് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചല്ലേ, അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് ഒരു ആറോ ഏഴോ പീസ് ആക്കിയിട്ട് മാറ്റാം കേട്ടോ. അപ്പൊ കറക്റ്റ് ഏകദേശം ആ ഒരു വലുപ്പത്തിനുള്ളത് നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ ഏകദേശം ഒരു ഏഴ് പീസൊക്കെ ആക്കുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ സാധാരണ പൂരിക്കൊക്കെ പരത്തില്ലേ, അതേപോലെ പരത്തിയെടുത്താൽ മതി. അപ്പൊ ഇനി നമുക്കിത് കുറച്ച് പൊടിയിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇത് നമ്മൾ പരത്തുമ്പോൾ പൂരി പോലെയാണ് പരത്തേണ്ടത്, കാരണം നമുക്ക് ഒരുപാട് തിന്നാക്കിയിട്ട് പരത്തിയെടുക്കണ്ട. കാരണം നമ്മൾ വേവിക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ കുറച്ച് എന്താ പറയാ, പൂരിക്കൊക്കെ പരത്തുന്ന അതേ കട്ടിയിൽ തന്നെ പരത്തിയെടുത്താൽ മതി. അപ്പൊ അതെ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാല വെച്ച് കൊടുക്കാം. മസാല അത്യാവശ്യം വെച്ച് കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് കഴിക്കാൻ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ഇനി നമ്മൾ ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട്, നമ്മൾ മോമോസ് ഒക്കെ ചെയ്യില്ലേ അതേപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മൾ സാരിക്കൊക്കെ പ്ലീറ്റ് എടുക്കാന്ന് പറഞ്ഞില്ലേ, അതേപോലെ നമുക്ക് മേലോട്ടേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മളിങ്ങനെ മേലോട്ട് ഫോൾഡ് ചെയ്ത് എടുക്കണമെന്നൊന്നുമില്ല, എല്ലാം കൂടെ മേലോട്ടേക്ക് പിടിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പൊ എക്സ്ട്രാ വരുന്ന മാവ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്കിത് ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ചെറുതായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. പരത്തുമ്പോൾ ശ്രദ്ധിക്കുക, പൊട്ടി പോരുത് കേട്ടോ. മാവ് പുറത്തോട്ട് അല്ല, മസാല പുറത്തോട്ട് വരരുത്. അപ്പൊ ഇതേപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി.
അപ്പൊ നമുക്ക് ഇനി ഒരെണ്ണം കൂടി ഇതേപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്ത് നോക്കാം. അപ്പൊ ഞാൻ മസാല വെച്ചിട്ടുണ്ട്, ഇനി നമുക്ക് മേലോട്ടേക്ക് ഒന്ന് പ്ലേറ്റ് എടുത്തു കൊടുക്കാം. ഞാൻ മോമോസ് ചെയ്യുന്ന സമയത്ത് നല്ല ഡീറ്റെയിൽ ആയിട്ട് അത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതേപോലെ ഒന്ന് മേലോട്ടേക്ക് പിടിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ ജസ്റ്റ് ഒന്ന് മേലോട്ട് പിടിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്താലും മതി. അപ്പൊ നന്നായിട്ട് ഒന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. എവിടെയും പൊട്ടിയിട്ടുണ്ടാവരുത് കേട്ടോ, അങ്ങനെ ശ്രദ്ധിക്കുക. പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേവിക്കുന്ന സമയത്തും കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പൊ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇനി നമ്മൾ ഇത് ആവിയിൽ വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ആവിപാത്രത്തിൽ കുറച്ച് നെയ്യൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്, കാരണം അടിയിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ്. എന്നിട്ട് അതിലേക്ക് ഞാൻ മൂന്നെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ മൂന്നെണ്ണേ വെക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ വലുതാണെങ്കിൽ, വലിയ പാത്രമാണെങ്കിൽ നാലഞ്ചെണ്ണമൊക്കെ വെച്ച് ചെയ്യാം. ഇനി ഇതൊരു 15 ഒരു 18 മിനിറ്റ് അത്രയൊക്കെ വേണ്ടുള്ളൂ വേവിക്കാനായിട്ട്. അപ്പൊ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇത് ചൂടോടെ തന്നെ ഇതിൽ നിന്ന് ഇളക്കിയെടുക്കരുത്, ചൂടാറിയതിന് ശേഷം വേണം ഇളക്കിയെടുക്കാനായിട്ട്. അപ്പൊ അതിനുശേഷം നമുക്ക് അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനുണ്ട്. ഇവിടെയാണ് നമ്മൾ ഓയിൽ എടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട്. അതൊന്ന് ചൂടാവുന്ന സമയത്ത് 1/4 ടീസ്പൂൺ കടുക് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് പൊട്ടുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കറിവേപ്പില മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കാണാൻ ഒരു ഭംഗി ഉണ്ടാവും, അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റും നമുക്ക് അതിൽ ഇറങ്ങി കിട്ടും. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോന്നും നമുക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാണ് കേട്ടോ. വറുത്തെടുക്കുക മാത്രമല്ല, നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിന്റെ പുറം തൊലിയൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. ഈ സ്റ്റെപ്പ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, നമ്മൾ ഉണ്ടാക്കിയത് അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ ഇങ്ങനെ കഴിക്കുമ്പോൾ കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് ഉണ്ടാവും. അപ്പൊ ഇനി നമുക്ക് ഓരോ സൈഡായിട്ടും തിരിച്ചിട്ട് കൊടുക്കുക. ഇതൊന്ന് ചൂടാവുന്ന സമയത്ത് ഇത് നല്ല നമ്മളെ ചപ്പാത്തിയൊക്കെ പൊന്തണ പോലെ നന്നായിട്ട് പൊങ്ങി വരികയൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തീ ഒരുപാട് കുറച്ചിട്ട് ചെയ്യണമെന്നില്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. കാരണം എന്തായാലും വെന്തിട്ടുള്ളതാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ചെറുതായിട്ട് പൊങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതേപോലെ തന്നെ എല്ലാം പൊങ്ങി തുടങ്ങും. അപ്പൊ നമുക്ക് തിരിച്ച് മറച്ചു കൂട്ടിട്ട് ചെറിയൊരു കളർ, ഇത് ഈ ഒരു കളർ ആവണ വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പൊ ഇനി നമ്മൾ ഇത് എടുത്ത് മാറ്റുകയാണ്. ഇത് ചൂടോടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നല്ല എന്താ പറയാ, നമുക്ക് വേറൊരു കറി ഒന്നും ആവശ്യമില്ല, നമ്മൾ ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളല്ലോ. അപ്പൊ വേറൊരു കറിയുടെ ആവശ്യം വരുന്നില്ല. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ചപ്പാത്തിയും എഗ് റോസ്റ്റും കഴിക്കുന്നില്ലേ, അതിന്റെ ആ ഒരു ഫില്ലിങ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇതാണ് വരിക. പക്ഷെ കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. നമുക്ക് കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടും കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഈ റെസിപ്പി ഉറപ്പായിട്ടും ഇഷ്ടമാവും. ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.